അടിപൊളി സ്നാക്സ് കൊണ്ട് എല്ലാ ദിവസവും ഇവരുടെ ഈ നമ്മുടെ ലൂർദ് മാത പള്ളിയിൽ ഇടവകക്കാര് കൊതിപ്പിക്കുന്ന വിധത്തിലാണ് ഇവർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, നോക്കേ, ഫ്രഞ്ച് ഫ്രൈസ് വറുത്തോണ്ടിരിക്കുന്നു. ഇവിടെ ചിക്കൻ സൂപ്പ്, ചിക്കൻ സൂപ്പ് ഏകദേശം തീരാറായത് ജസ്മോന്റെ കയ്യിലുണ്ട്. ചിക്കൻ സൂപ്പ് ഒന്ന് കാണിച്ചു. ഊണിന് പക്കവടയാണ്. പിന്നെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ധാരാളം പക്കവടയുണ്ട്. വെട്ടി കേക്കുണ്ട് അപ്പുറത്ത്. ഈ തട്ടുകടയിൽ എന്നും ഭയങ്കര തിരക്കാണ്. കാരണം ഇവർ ഈ കുർബാന തീരുമ്പോ തന്നെ ഇവരുടെ നിന്ന് വരുന്ന ഒരു മണമുണ്ടല്ലോ, നല്ലൊരു വാസന. ഇതൊക്കെ മൊരിയുമ്പോഴുള്ള വാസന എന്ന് പറയുന്നത് അഹാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. ഒരു 15 ദിവസങ്ങൾ ഇവർ പിന്നിടുകയാണെന്ന്. ഇവർ മിഷന് വേണ്ടിയാണ് ഈ പൈസ മുഴുവൻ കളക്ട് ചെയ്ത് പള്ളിക്ക് തന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാനുള്ള പൈസയാണ്. അപ്പൊ ജെൻസൺ അച്ഛന്റെ രുചിക്കൂട്ടിൽ നിന്ന് ആൽഫയിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹത്തോടെപ്പെടുന്നു. നാടൻ ചുക്ക് കാപ്പി കുടിച്ചോണ്ടിരിക്കണേണ്. അതെ, എന്റെ പുറകിൽ കുറെ പേര് നിങ്ങൾ കണ്ടില്ലേ, അവർ സിനിമ കാണാൻ വേണ്ടിയിരിക്കണേണ്. നമ്മൾ മിഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജപമാരുടെ ഭാഗമായിട്ട് ഇവിടെ ബൈബിൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കണേണ്. സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നവരാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അവിടെ കൃപ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ ചിക്കൻ ബിരിയാണി ഫെസ്റ്റ് നടത്തുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോകാം. അപ്പൊ ഇവിടെ സിനിമ തുടങ്ങി കുറച്ച് നമ്മുടെ കൃപയുടെ ചിക്കൻ ബിരിയാണി ഫെസ്റ്റ് ആണ് നടക്കുന്നത്. നമുക്ക് അവിടേക്കൊന്ന് പോകാം. അവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് അവർ തന്നെ രാവിലെ മുതൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണേണ്. ഏകദേശം 10,000 പേർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇവരാണ് നമ്മുടെ കൃപയിലെ സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾ. മിഷന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവർ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്, അവർ സെയിൽ നടത്തിക്കൊണ്ടിരിക്കണേണ്. എനിക്ക് തോന്നുന്നു ഇടവകയിൽ എല്ലാവരും നല്ലവർ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ഒരു ദിവസം മുഴുവനും കഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടാണ്. നമ്മുടെ പുറകിൽ ബൈബിൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കണേ കേട്ടോ. അപ്പൊ ജെൻസൺ അച്ഛന്റെ രുചിക്കൂടെ തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങിക്കുന്നു. ബൈ ബൈ.